1959-ൽ കുറച്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ട്രക്കിങ്ങിന് പോകുന്നു. ഈ ഗ്രൂപ്പിൽ സൈബീരിയൻ കാടുകൾ നല്ല രീതിയിൽ അറിയുന്നതും ട്രക്കിങ്ങിൽ നല്ല പരിചയമുള്ള 8 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവരറിഞ്ഞില്ല ഇതാണ് അവരുടെ ജീവിതത്തിലെ അവസാനത്തെ ട്രക്കിംഗ് എന്ന്. ഇതിലെ 8 പേരുടെ നട്ടിലെല്ലാം നുറുങ്ങിയതും അതിൽ ഒരു പെണ്ണിൻ്റെ നാവ് കാണാതെ പോയിട്ടുമുണ്ട്. ഈ 9 പേർക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഹേ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസ് വട്ട് മലയാളം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1959 ജനുവരി 23 സോവിയറ്റ് യൂണിയനിലുള്ള യൂറമലകളിലേക്ക് പോകുന്ന 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ 8 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. ഡയറ്റിലോ വന്ന ഒരാളായിരുന്നു ആ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ അവരുടെ യാത്ര വളരെ കഠിനമായിരുന്നു. 28-ാം തീയതി യൂറിൻ യൂഡിൻ എന്നൊരാൾക്ക് ശരീരത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഈ 10 പേരുടെ ഗ്രൂപ്പിൽ നിന്ന് മല കയറാതെ തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഈ ഫോട്ടോയാണ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവസാനമായി എടുത്തത്. അവസാനമായി തൻ്റെ കൂട്ടുകാരെ കണ്ടതും അന്നായിരുന്നു. ഈ ഗ്രൂപ്പ് മല കയറി തുടങ്ങിയതും അവരുടെ ഡയറിയിലും ക്യാമറയിലുമെല്ലാം ഡോക്യുമെൻ്റായി ഇത് രേഖപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 1 മാൻസി ട്രാവൽസ് വസിക്കുന്ന ഡെഡ് മൗണ്ടൻ എന്ന മലാടിവാരത്തിലേക്ക് എത്തുന്നു. അന്നു രാത്രി അവർ അവിടെ നിന്ന് 100 മീറ്റർ മാറി ക്യാമ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഈ ഫോട്ടോകളെല്ലാം അവരുടെ ക്യാമറയിലെടുത്ത് അവരുടെ അവസാനത്തെ ഫോട്ടോകളാണ്. അവരുടെ ഡയറിയിൽ അവസാനം എഴുതപ്പെട്ട കുറിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഡെഡ് മൗണ്ടിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് ഞങ്ങളുള്ളത്. അവിടെ നല്ല തണുത്ത കാറ്റ് മഞ്ഞോടുകൂടി വീശിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെയുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. ചില ആഴ്ചകൾ കഴിഞ്ഞിട്ടും അവരെ കാണാതിരുന്നപ്പോൾ അവരുടെ വീട്ടുകാരും ഫ്രണ്ട്സും വളരെ ഭയന്നിരുന്നു. ഉടനടി തിരച്ചിലുകൾ ആരംഭിക്കുന്നു. ഫെബ്രുവരി 26-ാം തീയതി അവരുടെ ടെൻറ്റ് കണ്ടുപിടിച്ചു. ആ ടെൻറ്റ് കണ്ടതും എന്തോ അപകടം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ ടെൻറ്റിനുള്ളിൽ അവരുടെ വസ്തുക്കളെല്ലാം ശരിയായി അടക്കി വെച്ച രീതിയിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. അതുമല്ലാതെ ടെൻറ്റിനുള്ളിൽ നിന്നും കത്തിക്കൊണ്ട് കയറിയ അടയാളങ്ങളും ഉണ്ടായിരുന്നു. ടെൻറ്റിലുണ്ടായ 9 പേര് അവിടെയുള്ള അടുത്ത മരക്കൂട്ടങ്ങൾക്കിടയിൽ കൂടി നടന്ന കാൽപ്പാടുകളും ഉണ്ടായിരുന്നു. ഈ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയപ്പോൾ തിരിച്ചിലുകാർ കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാൽപ്പാടുകൾ നിന്നു പോയിരുന്നു. അവിടെ തന്നെ ക്യാമ്പ് ഫയർ പോലെ കുറേ മരങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ 2 പേരുടെ ബോഡിയും തണുത്തുറഞ്ഞ നിലയിലുണ്ടായിരുന്നു. ഇതിലും അത്ഭുതമായത് -30 ഡിഗ്രിയിൽ ഈ 2 പേരും അവരുടെ ഷർട്ട് പാൻറ്റും ഒന്നുമില്ലാതെ വെറും അടിവസ്ത്രം ധരിച്ച് മാത്രമാണ് കിടന്നിരുന്നത്. അവിടെ നിന്ന് കുറച്ച് മാറി മറ്റ് 3 പേരുടെ ബോഡിയും തണുത്തുറഞ്ഞ നിലയിൽ കണ്ടെത്തുന്നു. അവരുടെ തലയോട്ടികളെല്ലാം ചിതറിയ നിലയിലായിരുന്നു. ബാക്കി 4 പേരുടെ ബോഡികളും ഇതു കഴിഞ്ഞ് 2 മാസത്തിനപ്പുറമാണ് കണ്ടെത്തിയത്. ഈ 4 പേരിൽ ഒരാളുടെ തല ചിതറിയ നിലയിലും വേറെ ആളുടെ വാരിയിൽ മുറിച്ച നിലയിലുമായിരുന്നു. ഒരു പെണ്ണിൻ്റെ വാരിയിൽ നുറുങ്ങിയും അതിൽ വിചിത്രമായത് ആ പെണ്ണിൻ്റെ നാക്ക് കാണാതെ പോയിരുന്നു. അവസാനമായി കണ്ടെത്തിയ 4 പേരുടെ തുണികളെല്ലാം അധികമായി റേഡിയോ ആക്റ്റീവ് കണ്ടൻറ് ഉണ്ടായിരുന്നു. അതുമല്ലാതെ ആ ക്യാമ്പ് ചുറ്റി എല്ലായിടത്തും റേഡിയോ ആക്റ്റീവ് കണ്ടൻറ് ഉണ്ടായിരുന്നു. ഇതിലും കുഴപ്പമേറിയ കാര്യമെന്തെന്നാൽ ഇവർക്ക് 9 പേർക്കും ഉണ്ടായിരുന്ന പരിക്കുകൾ എക്സ്റ്റേണൽ അല്ലാതെ ഇൻ്റർണൽ ആയിരുന്നു. ഈ പരിക്കുകൾ ഒരു മനുഷ്യനും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. വേറൊരു കാര്യമെന്തെന്നാൽ പുറത്തുനിന്ന് വേറെ ആരും അവരുടെ ടെൻറ്റിനുള്ളിലേക്ക് വന്നതായി ഒരു തെളിവുമില്ല. ആ ടെൻറ്റിനുള്ളിൽ നിന്ന് കീറിയ ഒരു തെളിവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇവർ എങ്ങനെ മരിച്ചെന്നതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. തിയറി നമ്പർ 1. ഈ തിയറി പ്രകാരം ഇവർ മരിച്ചത് എവലൻസ് കാരണമായിരിക്കാം. ആ ടെൻറ്റിനുള്ളിൽ നിന്ന് കീറിയിരിക്കുന്നത് എവലൻസ് കാരണമായിരിക്കാം എന്ന് പറയുന്നു. അതുപോലെ ഈ 9 പേരും ഹൈപ്പോതെർമിയൽ ബാധിക്കപ്പെട്ട് എവലൻസിൽ ഏർപ്പെട്ട മഞ്ഞിൽ മൂടിയിരിക്കാം മരിച്ചതെന്ന് പറയപ്പെടുന്നു. അവിടെ ഉള്ള ഒരു ചോദ്യം എന്തെന്നാൽ, അപ്പോൾ എന്താണ് ആദ്യം കണ്ടുപിടിച്ച 2 പേരുടെ ശരീരത്തിൽ തുണിയിലാതിരുന്നത് എന്ന സംശയം നിങ്ങൾക്ക് വരാം. അതിനുള്ള ഉത്തരം എന്തെന്നാൽ, ഹൈപ്പോതെർമിയൽ ബാധിക്കപ്പെട്ടവർക്ക് അവരുടെ ശരീര താപനില വളരെ താഴ്ന്ന നിലയിലായി അവരുടെ ശരീരം കത്തുന്ന പോലെ അവർക്ക് അനുഭവപ്പെടും. അത് കാരണം അവരുടെ ഡ്രസ്സെല്ലാം അവർ തന്നെ അഴിച്ചു മാറ്റിയിരിക്കാം എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഹൈപ്പോതെർമിയൽ മരണപ്പെട്ട എല്ലാവരെയും കണ്ടുപിടിക്കുമ്പോൾ അവരുടെ ആരുടെയും ദേഹത്ത് ഡ്രസ്സുണ്ടാവാറില്ല. എന്നാലും ഈ തിയറിയിൽ എന്തുകൊണ്ടാണ് അവിടെ റേഡിയോ ആക്റ്റീവ് ഉണ്ടായിരുന്നതെന്നും ഒരു പെണ്ണിൻ്റെ നാവ് കാണാതെ പോയതിനും ഉത്തരവുമില്ല. തിയറി നമ്പർ 2. ഈ തിയറി പ്രകാരം സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളക്കാരുടെ ബോംബറികളിൽപ്പെട്ടായിരിക്കാം മരണപ്പെട്ടതെന്നും
അവരുടെ 9 പേരുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഇവരിൽ ചിലർക്ക് പൊള്ളലുകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ അങ്ങനൊരു നീക്കം നടത്തിയതായി ഒരു തെളിവുമില്ല. എന്നാൽ ഈ സംഘത്തിൽ നിന്ന് ശരീരസുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയ അദ്ദേഹമാണ് അവർക്ക് ഈ ക്യാമ്പ് കാണിച്ചു കൊടുത്തത്. ഈ തിയറിയാണ് സത്യമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നു. ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇവർ 9 പേരുടെ സാധനങ്ങൾ ആ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ കുറച്ച് സാധനങ്ങളും അദ്ദേഹം കണ്ടെത്തുന്നു. അതിൽ പട്ടാൾക്കാരുടെ തുണികളും കണ്ണാടികളും കണ്ടെത്തിയിരുന്നു. പട്ടാൾക്കാർ മറ്റുള്ളവർ എത്തിയതിനു മുമ്പേ ഇവിടെ എത്തി തെളിവുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഇതിനൊന്നും തെളിവുകളും ഇല്ലായിരുന്നു. എന്നാൽ ഈ തിയറിയിൽ മരിച്ചവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സിലാതിരുന്നതും ഒരു പെണ്ണിൻ്റെ നാക്ക് കാണാതെയിരുന്നതിനും ഉത്തരമില്ല. തിയറി നമ്പർ 3. ഈ തിയറി പ്രകാരം യതി എന്ന് പറയുന്ന മലയിൽ ജീവിക്കുന്ന ഒരു മൃഗമായിരിക്കാം ഇവരെ കൊന്നിരിക്കുന്നത് എന്ന് കരുതുന്നു. യതി എന്ന് പറയുന്ന ജീവി കരടേക്കാൾ വലുതും മനുഷ്യൻ്റെ രൂപമുള്ള ഒരു ജീവിയാണ്. എന്നാൽ ഇങ്ങനൊരു മൃഗമുള്ളതിന് ഒരു റെക്കോർഡുമില്ല. യതിയുടെ പ്രകൃതം എന്തെന്നാൽ വളരെ ശാന്തമായതും മനുഷ്യന്മാരോടുള്ള സമ്പർക്കം തീരെ ഇഷ്ടമില്ലാത്തതുമാണ്. സ്വന്തം കാൽപ്പാടുകൾ മറയ്ക്കാൻ മാത്രം ബുദ്ധിയുള്ള ഒരു ജീവിയല്ല യതി. ഇതിൽ മരിച്ചവരുടെ മുറിവുകളും മരിച്ച പെണ്ണിൻ്റെ നാക്ക് കാണാതായിരുന്നതിലും ഈ തിയറി ശരിയാണെങ്കിലും ക്യാമ്പ് മൊത്തം റേഡിയോ ആക്റ്റീവ് കണ്ടൻറ് എങ്ങനെയാണ് വന്നതെന്നതിന് ഉത്തരമില്ല. തിയറി നമ്പർ 4. അവസാനമായതും വളരെ ഫേമസുമായ തിയറി ഇതാണ്, ഏലിയൻസ്. ഈ തിയറി ആയിരിക്കാം സത്യമെന്നതിനുള്ള റെക്കോർഡും ഐ വിറ്റ്നസ്സും എല്ലാം ഉണ്ട്. ഫെബ്രുവരി 1959 ഒരു പ്രകാശപൂർണമായ ഒരു വസ്തു ആകാശത്തിലൂടെ പോകുന്നത് കണ്ടവരുമുണ്ട്. അവിടെ കേസന്വേഷിച്ച ഒരു ഇൻവെസ്റ്റിഗേറ്റർ പറയുന്നു ആകാശത്തിലൂടെ പോയതിനും ഇവരുടെ മരണത്തിനും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നിടത്തിലുള്ള റേഡിയോ ആക്റ്റീവ് കണ്ടൻറ് ഇത് കാരണമായിരിക്കാം എന്ന് പറയുന്നു. പിന്നെ അവർക്കുണ്ടായിരുന്ന ശരീരത്തിലെ ഇൻ്റർണൽ മുറിവുകളും കാണാതായ പെണ്ണിനെ നാക്കിനും ഈ തിയറി ഉത്തരമുണ്ട്. അവസാനം അവിടുത്തെ ആധികാരികൾ ഏതോ ഒരു അറിയാത്ത ശക്തി മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുന്നു. ഇതിൽ ഏത് തിയറിയാണ് സത്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.